തനി മലയാളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഐശ്വര്യ ആർ നായരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും അറിയുന്നതാണ്. അധ്യാപകരുടെ മകളായതുകൊണ്ടും അതിലുപരി ഒരു പെൺകുട്ടി ആയതുകൊണ്ടും തൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ഐശ്വര്യയ്ക്ക്. കുട്ടിക്കാലം മുതലേ നൃത്തം, അഭിനയം എന്നീ കലകളിൽ താല്പര്യമുണ്ടായിരുന്ന ഐശ്വര്യ പഠിത്തത്തിൽ കുറച്ച് പിന്നിലായിരുന്നു. എന്നിട്ടും എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി. കിട്ടിയ ജോലിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ടിക്ടോക്ക് വീഡിയോകൾ ചെയ്തതിലൂടെ വീട്ടിൽ നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു. ജോലിയില്ലാത്തതിനാൽ വഴിയെ പോകുന്നവർ വരെ കുത്തി നോവിക്കുവാൻ തുടങ്ങി. അതിനെയെല്ലാം അതിജീവിച്ച് ഇന്ന് ലക്ഷങ്ങൾ വരുമാനം നേടുന്ന ഐശ്വര്യയായി മാറിയതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഐശ്വര്യ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നുമാണ് വരുന്നത്. നാട്ടിൽ അച്ഛനും അമ്മയും അനുജനുമുണ്ട്. ആംസ്റ്റർഡാമിൽ ആണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു എന്നിലുണ്ടായിരുന്നത്. ക്ലാസ്സിൽ ടോപ്പായിരിക്കും, ഒബീഡിയൻ്റ് ആയിരിക്കും എന്നൊക്കെയാകും ആളുകൾ കരുതുക. എന്ന് മാത്രമല്ല, ഇതൊന്നും എൻ്റെ അടുത്തുകൂടി പോലും പോയിട്ടില്ലായിരുന്നു. ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയായിരുന്നു ഞാൻ. ആര് പറയുന്നതും കേൾക്കുന്നതിന് പോലും എനിക്ക് ക്ഷമ കിട്ടിയിരുന്നില്ല. ഒരു 7-ാം ക്ലാസ്സിൽ എത്തിയതോടെ കുട്ടിക്ക് തീരെ വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ രക്ഷിതാക്കൾ വിഷമിച്ചു. അതോടെ സ്കൂൾ മാറ്റി. അതോടെയാണ് പാട്ടിലും ഡാൻസിലും അഭിനയത്തിലുമാണ് എനിക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതോടെ അക്കാദമിക് രീതിയിലും ഉയർത്താൻ സ്വയം തീരുമാനമെടുത്തു. കലാപരമായ കഴിവുകൾ ഉണ്ടെന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നീട് എറണാകുളത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. എന്നാൽ കോളേജിൽ വലിയ സ്ട്രിക്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ കലാപരമായ കഴിവുകളൊന്നും എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ എഞ്ചിനീയറിംഗ് തീർത്തു എന്ന് വേണം പറയാൻ. പിന്നീട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ തുടങ്ങി. എന്നാൽ ആരും എന്നെ സെലക്ട് ചെയ്തില്ല. ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ജോലി കിട്ടി. വെറും യൂസ്ലെസ് ആയി എന്ന തോന്നൽ ഉണ്ടായപ്പോഴാണ് ബൈജൂസിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അത്രയും കാലം ഒന്നും കിട്ടാതെ അവസാനം നല്ല ശമ്പളത്തിൽ ജോലിയായി. ഇതിൻ്റെ ഒപ്പം ഞാൻ ഡാൻസിലും ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് കരുതി. എന്നാൽ വീട്ടിലത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായി മാറി. അതുകൊണ്ടാണ് വീണ്ടും ജോലി അന്വേഷണം ആരംഭിച്ചത്. ഒരു ബിഗ് സീറോ ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ജോലിയില്ല, വരുമാനമില്ല, ഇനി എന്ത് എന്ന ചിന്ത മാത്രമായിരുന്നു ഉണ്ടായത്. തുടക്കത്തിൽ രസമായിരുന്നു. പിന്നീട് പലരും ജോലിയായില്ലേ എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡിപ്രഷനിലേക്ക് എത്തുന്നത്. റൂമിൽ നിന്നും പുറത്തു പോലും ഇറങ്ങാൻ ആകാതെ അതിനുള്ളിൽ തന്നെ 2-3 ദിവസം കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയൊരു സമയത്താണ് ടിക്ടോക്ക് ശ്രദ്ധിക്കുന്നത്. ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തു. ആളുകൾ ഈ വീഡിയോസ് ചെയ്യുന്നത് കാണുമ്പോൾ അതിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. മാത്രമല്ല ഉള്ളിലാകെ മെലിഞ്ഞിട്ടാണോ എന്നൊരു കോംപ്ലക്സ് ഉണ്ടായി. പിന്നെ പല്ലിൽ ക്ലിപ്പ്. അപ്പോൾ അത്തരമൊരു പ്ലാറ്റ്ഫോമിൽ വരാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്നിട്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വീഡിയോസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. അതോടെ അച്ഛനും അമ്മയ്ക്കും ടെൻഷനാകാൻ തുടങ്ങി. ആ സമയം കല്യാണം നടന്നിരുന്നില്ല എന്നതായിരുന്നു അവരുടെ ടെൻഷൻ. ആ സമയം അവരെ കൺവിൻസ് ചെയ്യാൻ എനിക്കാകുമായിരുന്നില്ല. വീഡിയോകളുടെ എണ്ണം കൂടിയതോടെ വീട്ടിൽ പ്രശ്നമായി നിർത്താമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ വിവാഹാലോചനകൾ എത്തിത്തുടങ്ങി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഒരാളാണ് എന്നറിഞ്ഞതോടെ പല ചെക്കന്മാരും അവരുടെ വീട്ടുകാരും വന്ന വഴിക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് ഞാൻ ഇതാണ്, എൻ്റെ ഇഷ്ടം ഇതാണ് എന്നറിയുന്ന ഒരാളെ ഞാൻ വിവാഹം കഴിക്കൂ എന്ന തീരുമാനത്തിൽ ഞാൻ എത്തുന്നത്. അങ്ങനെയാണ് വിഷ്ണുവുമായുള്ള വിവാഹം നടന്നതെന്നും ഐശ്വര്യ പറയുന്നു. വീഡിയോകൾ കൂടി തുടങ്ങിയതോടെ പരിഹാസവും കൂടി തുടങ്ങി. അങ്ങനെ ഞാൻ കുറേ നാൾ ബ്രേക്ക് എടുത്തു എങ്കിലും വീണ്ടും വരാൻ തുടങ്ങി. അതോടെ വീഡിയോകൾ റീച്ചാകാൻ തുടങ്ങിയതോടെ നെഗറ്റീവ് കമൻസുകളുടെ ബഹളമായി. സിന്ദൂരം തൊടാത്തതിനും താലിയിടാത്തതിനുമൊക്കെയും കമൻസുകൾ വന്നു തുടങ്ങി. ഇതൊന്നും ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. കൂടുതൽ വീഡിയോകൾ ചെയ്യാനും വരുമാനം കിട്ടാനും തുടങ്ങി. പിന്നീടാണ് യൂട്യൂബിലേക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി ഞാൻ മാറുന്നതെന്നും ഐശ്വര്യ പറയുന്നു.